ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശരി. കനത്ത തിരിച്ചടിയിൽ മുഖം നഷ്ടമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മും. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ? അതല്ലേ പ്രധാനമായിട്ടും നോക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ട് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങൾ വമ്പൻ തോൽവിയിലും ന്യായീകരണം പറയുന്നവരെ അമ്പരിപ്പിച്ച് ഇതാണ്. കുറച്ച് അവലോസം വാങ്ങിച്ചിട്ട് വരാം. എന്തിനാ? ഞങ്ങൾക്ക് കടിച്ച പൊട്ടാത്ത ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാനും. എവിടെ നിന്ന് തിരുത്തും എങ്ങനെ തിരുത്തും എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് പാർട്ടിയും സർക്കാരും. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കുകയാണ്. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുതോ? രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത് വെറുതെ അല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്, കഴിഞ്ഞ തവണ 19 സീറ്റും വൃത്തിയായി തോറ്റപ്പോൾ പഴി പറയാൻ ശബരിമല പ്രശ്നവും രാഹുൽ ഫാക്ടറും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ 8 വർഷത്തെ ഭരണം മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. വിഷമിക്കരുത്, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും നേരെ ഉയർന്ന മാസപ്പടി ആരോപണം പ്രചാരണത്തിൽ ഉടനീളം ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കി. ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. സർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട്. കുറച്ചു നേരം പുഴയിലേക്ക് വെക്കുന്നു.